ഡിയർ സ്റ്റുഡൻസ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും സ്റ്റോൾസ് റെക്കോർഡ്സിനെ കുറിച്ചാണ് അതായത് മെറ്റീരിയൽ റെക്കോർഡ്സ് അപ്പോൾ അതിനു മുമ്പായിട്ട് ടൈപ്സ് ഓഫ് സ്റ്റോൾസ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോൾസ് നമ്മൾ നോക്കും അതിനുശേഷം നമ്മൾ നോക്കുന്നത് സ്റ്റോൾസ് റെക്കോർഡ്സ് ആണ് സ്റ്റോൾസ് റെക്കോർഡ്സിൽ ബിൻ കാർഡും സ്റ്റോൾസ് ലഡ്ജറും അതിനെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും അപ്പം ഇതിനു മുമ്പുള്ള കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സുകൾക്ക് വേണ്ടി ഈ വീഡിയോയുടെ ഐബട്ടും ഡിസ്ക്രിപ്ഷനും എൻ്റെ സ്ക്രീൻ ശ്രദ്ധിക്കുക മറ്റ് വീഡിയോസിന് വേണ്ടി ചാനലിൻ്റെ പ്ലേലിസ്റ്റ് സന്ദർശിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറന്നുപോകരുത് നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ആദ്യം തന്നെ നമുക്ക് ടൈപ്സ് ഓഫ് തോർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ദർ ആർ മെയിൻലി ത്രീ ടൈപ്സ് ഓഫ് തോർഡ്സ് പ്രധാനമായിട്ടും മൂന്ന് ടൈപ്പ് സ്റ്റോറുകളാണുള്ളത് ദ ആർ സെൻട്രലൈസ്ഡ് സ്റ്റോർ സെൻട്രലൈസ്ഡ് സ്റ്റോർ ഡി സ്റ്റോർ ആൻഡ് സെൻട്രൽ സ്റ്റോർ വിത്ത് സബ് സ്റ്റോർ അങ്ങനെ മൂന്നായിട്ടാണ് സ്റ്റോറുകളെ അല്ലെങ്കിൽ സ്റ്റോൾസിനെ തരം അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നായിട്ട് എന്താണ് സെൻട്രലൈസ്ഡ് സ്റ്റോൾസ് എന്നുള്ളത് നോക്കുക ഇൻ കേസ് ഓഫ് സെൻട്രലൈസ്ഡ് സ്റ്റോർ ഒരു സെൻട്രലൈസ്ഡ് സ്റ്റോർ ആണെങ്കിൽ ഓൾ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് സപ്ലൈസ് റെക്കേർഡ് ഫോർ ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ആർ സ്റ്റോർഡ് അറ്റ് വൺ പ്ലേസ് ഇപ്പം എല്ലാ ടൈപ്പ് മെറ്റീരിയലും ഓൾ ടൈപ്പ്സ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് സപ്ലൈസ് അതിനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റെക്കേഡ് ഫോർ ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും വേണ്ട എല്ലാ മെറ്റീരിയലും ആർ എഫ് സ്റ്റോർ അറ്റ് വൺ പ്ലേസ് അത് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഒറ്റ സ്റ്റോറിലാണ് അത് കീപ്പ് ചെയ്യുന്നത് ദ ദോർസ് ഫംഗ്ഷൻ ഈസ് സെൻട്രലൈസ്ഡ് അപ്പം അങ്ങനെയാണ് ഈ സ്റ്റോർ ഫംഗ്ഷൻ സെൻട്രലൈസ്ഡ് ഫംഗ്ഷനായി മാറുക അതായത് ഒരു സ്റ്റോർ മാത്രമേ ഉള്ളൂ ഡിഫറെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്ന എല്ലാം ഈ ഒരൊറ്റ സ്റ്റോറിൽ നിന്നായിരിക്കും ദിസ് മീൻസ് ദാറ്റ് ദ സ്റ്റോർസ് ഫംഗ്ഷൻ ഈസ് ഹാൻഡിൽഡ് ബൈ സിംഗിൾ സ്റ്റോർ കീപ്പർ ഓർ സ്റ്റോർ മാനേജർ ഒരൊറ്റ സ്റ്റോറേ ഉള്ളൂ അപ്പോൾ ഈ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഇഷ്യൂം എല്ലാ കാര്യങ്ങളും മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്ന തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത് ഒരു സിംഗിൾ സ്റ്റോർ കീപ്പർ ആയിരിക്കും അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റോർസ് മാനേജർ ആയിരിക്കും സെൻട്രലൈസ്ഡ് സ്റ്റോർ ഈസ് പെർട്ടിക്കുലർലി സ്യൂട്ടബിൾ ഈ സെൻട്രലൈസ്ഡ് സ്റ്റോർ ചില സാഹചര്യങ്ങൾ അത് സ്യൂട്ടബിൾ ആണ് വെയർ എൻ്റയർ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ലൊക്കേറ്റഡ് അറ്റ് വൺ പ്ലേസ് എല്ലാ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻ്റുകളും ഒരൊറ്റ ലൊക്കേഷനിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ലൊക്കേറ്റഡ് അറ്റ് വൺ പ്ലേസ് ഓർ ഓൾ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ആർ സിറ്റുവേറ്റഡ് ക്ലോസ് ടു ഈച്ച് അതർ അല്ലെങ്കിൽ എല്ലാ പ്രൊഡക്ഷൻ യൂണിറ്റുകളും അടുത്തടുത്തായിട്ട് ക്ലോസ് ടു ഈച്ച് അതർ അല്ലെ അടുത്തടുത്തായിട്ടാണ് സിറ്റുവേറ്റഡ് ആയിരിക്കുന്നതെങ്കിൽ നമുക്ക് സെൻട്രലൈസ്ഡ് സ്റ്റോറ് നല്ലതാണ് ഇനി നമുക്ക് സെൻട്രലൈസ്ഡ് സ്റ്റോറിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു സെൻട്രലൈസ്ഡ് സ്റ്റോർ മാത്രമേ ഉള്ളെങ്കിൽ അതിന് ചില അഡ്വാൻറ്റേജസ് ഉണ്ട് ചില മെച്ചങ്ങളുണ്ട് എന്തൊക്കെയാണ് നോക്കുക ഒന്ന് ബെറ്റർ കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ ഓവർ സ്റ്റോക്സ് അതായത് സ്റ്റോക്കിന്റെ മേൽ ഓവർ സ്റ്റോക്ക് സ്റ്റോക്കിന്റെ മേല് മാനേജർമാർക്ക് ബെറ്റർ കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ സ്റ്റോക്സ് നന്നായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും കാരണം ഒരൊറ്റ സ്റ്റോർ മാത്രമേ ഉള്ളൂ അല്ലേ അവിടെ ഒരു സ്റ്റോൾ മാനേജറുടെ കീഴിലായിരിക്കും സ്റ്റോൾസ് എല്ലാം ഹാൻഡിൽ ചെയ്യുക അപ്പോൾ കൂടുതൽ സൂപ്പർവിഷൻ എളുപ്പമായിരിക്കും അതോടൊപ്പം തന്നെ സ്റ്റോൾസിന്റെ നീക്കങ്ങൾ ഫലപ്രദമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നു നീഡ്സിലെ സ്റ്റോറേജ് സ്പേസ് അപ്പൊ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ ഒത്തിരി സ്റ്റോറുകൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം നമ്മൾ സ്റ്റോറേജ് സ്പേസ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അല്ലെ ബിൽഡിങ്ങും ലാൻഡ് എല്ലാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു പക്ഷേ ഒരൊറ്റ സ്റ്റോർ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് അത്രയും ലാൻഡും മറ്റും കണ്ടെത്തേണ്ട കണ്ടെത്തേണ്ടത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇപ്പോൾ സ്റ്റോറേജ് സ്പേസ് കമ്പാരിറ്റീവ്ലി കുറവ് മതി ലോവർ ക്ലറിക്കൽ കോസ്റ്റ് ക്ലറിക്കൽ കോസ്റ്റ് കുറവ് മതി കാരണം സ്റ്റോറുകൾ ഉണ്ടെങ്കിൽ പല സ്ഥലങ്ങളായിട്ട് പല അവിടെ എല്ലാം നമുക്ക് ജീവനക്കാരെ നിയമിക്കേണ്ടി വരും അപ്പോൾ ലോവർ ക്ലറിക്കൽ കോസ്റ്റ് ക്ലറിക്കൽ കോസ്റ്റ് അവിടെ കുറവായിരിക്കും അതുമായിട്ടുള്ള ജീവനക്കാരുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ് അവിടെ കുറവായിരിക്കുന്നു ഈസി സ്റ്റോക്ക് ടേക്കിംഗ് സ്റ്റോക്കിൻ്റെ എണ്ണം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ സാധിക്കും സ്റ്റോക്ക് എത്ര ബാക്കിയുണ്ടെന്നുള്ളത് അവർ ഒറ്റ സ്റ്റോറിൽ മാത്രം പരിശോധിച്ചാൽ മതി അല്ലേ അപ്പോൾ ഈസി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഒപ്സൊലേറ്റ് ആൻഡ് സ്ലോ മൂവിങ് ഐറ്റം നമ്മുടെ മെറ്റീരിയൽസിൻ്റെ ഇടയിൽ ഓപ്സലൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാലഹരണപ്പെട്ടു പോയതാ നമുക്ക് ഉപയോഗശീനമായിട്ടുള്ള ഏതെങ്കിലും മെറ്റീരിയൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും ഈസി ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഫ്ലോ മൂവിങ് ഐറ്റംസ് ഫ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന കൂടുതൽ ആവശ്യമില്ലാത്ത മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത്തരം മെറ്റീരിയൽസിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കും എന്നുള്ളത് ഈ ഒരു സെൻട്രലൈസ്ഡ് സ്റ്റോറിന്റെ പ്രത്യേകതയാണ് ഇനി നമുക്ക് സെൻട്രലൈസ്ഡ് സ്റ്റോറിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് നോക്കാം ഇപ്പൊ ഇവിടെ സെൻട്രലൈസ്ഡ് സ്റ്റോറിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് കൂടുതലും വരുന്നത് ഒരു സ്ഥലം ഒരു ഡിഫറെൻറ്റ് സ്ഥലങ്ങളിലായിട്ട് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലായിട്ടാണ് പ്രൊഡക്ഷൻ യൂണിറ്റുകൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു സെൻട്രലൈസ്ഡ് സ്റ്റോർ മാത്രമേ ഉള്ളെങ്കിൽ അത് ബുദ്ധിമുട്ടാകും ആ അർത്ഥത്തിലാണ് ഇതിന് കൂടുതൽ ഡിസഡ്വാൻറ്റേജസ് വരിക നോക്കുക ഇൻക്രീസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളായിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടെങ്കിൽ ഒരൊറ്റ സ്ഥലത്ത് മാത്രമാണ് സ്റ്റോർ ഉള്ളതെങ്കിൽ ഓരോ സമയത്തും ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നതിന് വേണ്ടി അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുതലായിരിക്കും അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇവിടെ കൂടുതലായിരിക്കും ഡിലേ ഇൻ ഇഷ്യൂസ് ഓഫ് മെറ്റീരിയൽ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്ത് കിട്ടുന്ന കാര്യത്തിലും താമസം എടുക്കും അവിടെ നിന്ന് സെൻട്രൽ സ്റ്റോറിൽ നിന്ന് പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നവരെ കാലതാമസം ഉണ്ടാകാം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളായിട്ട് സ്ഥിതി ചെയ്യുന്ന പ്രൊഡക്ഷൻ യൂണിറ്റുകളിലേക്ക് ഇത്തരത്തിലുള്ള മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യേണ്ടതുകൊണ്ട് സ്വാഭാവികമായിട്ടും കാലതാമസം നേരിടാം ഇനി പ്രോബ്ലംസ് ഇൻ ഇൻ്റേണൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് പ്രൊഡക്ഷൻ സ്റ്റോപ്പേജ് അപ്പോൾ പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുമ്പോൾ ആ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പ്രോബ്ലംസ് അത് നേരിടേണ്ടി വരും അതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പേജ് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് കിട്ടാത്തതുകൊണ്ട് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്ന അവസ്ഥ വരെ വരാൻ സാധ്യതയുണ്ട് പ്രൊഡക്ഷൻ സ്റ്റോപ്പേജിനുള്ള സാഹചര്യമുണ്ട് ഇൻക്രീസ്ഡ് മെറ്റീരിയൽ ഹാൻഡിലിംഗ് ചാർജസ് മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുന്നതിന് കൂടുതൽ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ ദൂര സ്ഥലങ്ങളിലേക്ക് മെറ്റീരിയൽ എത്തിക്കേണ്ടതുകൊണ്ട് മെറ്റീരിയൽ ഹാൻഡിലിംഗ് ചാർജസ് അവിടെ കൂടുതലായിരിക്കും ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ലോസ് ഡ്യൂ ടു ഫയർ തെഫ്റ്റ് എക്സെട്ര ഈ പോകുന്ന സ്ഥലത്ത് ഏതെങ്കിലും സ്ഥലത്ത് ചിലപ്പോൾ തെറ്റ് ഉണ്ടാകും അല്ലെങ്കിൽ ഫയർ ഉണ്ടാകാം അങ്ങനെയുള്ള സാധ്യതകളെല്ലാം ഉള്ളതുകൊണ്ടും പിന്നെ ഒപ്പം തന്നെ വേറൊരു റിസ്ക് എന്ന് പറയുന്നത് ഒരൊറ്റ സ്റ്റോറിൽ മാത്രമായിട്ടാണ് നമ്മൾ എല്ലാ മെറ്റീരിയൽസും സൂക്ഷിച്ച് വെച്ചിരിക്കുന്നെങ്കിൽ അവിടെ ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ മോഷണം ഉണ്ടായി കഴിഞ്ഞാൽ മുഴുവൻ നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അല്ലെ അപ്പൊ അവിടെ റിസ്ക് കൂടുതലാണ് അങ്ങനെ ഒരു റിസ്ക്കും അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക ഇനി നമുക്ക് ഡീസെൻടലൈസ്ഡ് സ്റ്റോറുകൾ എന്താണെന്ന് നോക്കാം ഇൻ കേസ് ഓഫ് ഡീസെൻറലൈസ്ഡ് സ്റ്റോർ

കൂടുതൽ സ്റ്റോർ റൂമുകൾ ഉണ്ടാകും ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റിനോട് ചേർന്നും സ്റ്റോർ റൂമുകൾ ഉണ്ടാകും ഡീ സിസ്റ്റമൈസ് പെർട്ടിക്കുലർലി സൂട്ടബിൾ ഈ ഒരു സിസ്റ്റം സ്യൂട്ടബിൾ ആകുന്നത് വെയർ ദി പ്ലാൻസ് ആർ ഡിസ്പേസ്ഡ് ഓവർ വൈഡ് ജ്യോഗ്രഫിക്കൽ ഏരിയാസ് അപ്പൊ പ്ലാൻസ് നിർദ്ദേശിക്കുന്നത് പ്രൊഡക്ഷൻ നടക്കുന്ന ഫാക്ടറികളെയാണ് ഈ പ്രൊഡക്ഷൻ നടക്കുന്ന ഫാക്ടറികൾ പല സ്ഥലങ്ങളായിട്ട് ജ്യോഗ്രഫിക്കലി അത് ഡിസ്പേസ്ഡ് ആണെങ്കിൽ പല സ്ഥലങ്ങളിലായിട്ട് ചിതറക്കി കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് അവിടെ അടുത്തടുത്തെല്ലാം സ്റ്റോർ റൂമുകൾ ഉണ്ടാക്കുന്നതാണ് നല്ലത് അപ്പം അതിനെയാണ് നമ്മുടെ ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ സിസ്റ്റം എന്ന് പറയുക ഓഫ് അഡ്വാൻറ്റേജസ്റ്റോൾഡ് സ്റ്റോൾസിന് അതിനും അഡ്വാൻറ്റേജസ് ഉണ്ട് റിഡ്യൂസ് ഓഫ് കോസ്റ്റ് ഓഫ് ഇന്റേണൽ ട്രാൻസ്പോർട്ട് ഇന്റേണൽ ട്രാൻസ്പോർട്ടിന്റെ കോസ്റ്റ് കുറയുന്നു കാരണം തൊട്ടടുത്ത് തന്നെ ഉൽപ്പന്നങ്ങൾ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സ്റ്റോർ റൂമോ ഉള്ളപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കുറവായിരിക്കും അവൈഫ് ഡിലേ ഇൻ ഗെറ്റിംഗ് ദ മെറ്റീരിയൽസ് ഇഷ്യൂഡ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മെറ്റീരിയൽസ് നമുക്ക് ഇഷ്യൂ ചെയ്ത് കിട്ടും പ്രൊഡക്ഷൻ നടത്തുന്നതിനാവശ്യമായിട്ട് മെറ്റീരിയൽസ് എളുപ്പത്തിൽ വിതഔട്ട് ഡിലേ നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ് അപ്പോയിഡ്സ് പ്രൊഡക്ഷൻ ഡിലേസ് ആൻഡ് സ്റ്റോപ്പേജ് പ്രൊഡക്ഷൻ ഡിലേ ആകുന്നു അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നിർത്തിവെക്കേണ്ട അവസ്ഥ അതെല്ലാം ഒഴിവാക്കാൻ സാധിക്കുന്നു മിനിമൈസസ് റിസ്ക് ഓഫ് ലോസ് ഓഫ് മെറ്റീരിയൽ ഡ്യൂ ടു ഫയർ ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ ലോസ് താരതമ്യേന കുറവായിരിക്കും കാരണം പല സ്ഥലങ്ങളിൽ പല സ്റ്റോർ റൂമുകളിലായിട്ടാണ് ഇതെല്ലാം സൂക്ഷിച്ചു വച്ചിരിക്കുന്നതുകൊണ്ട് അവിടുത്തെ നഷ്ടം മാത്രമേ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളു അപ്പം പൊതുവെ അതിന് അത്തരത്തിലുള്ള റിസ്ക് കുറവായിരിക്കുന്നുള്ളും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇനി ഡിസ് ഡിസ് അഡ്വാൻറ്റേജസ് ഓഫ് ഡിസെൻട്രലൈസ്ഡ് സ്റ്റോർ ഡിസെൻട്രലൈസ്ഡ് സ്റ്റോറിന് ചില ഡിസ് അഡ്വാൻറ്റേജസ് ഉണ്ടും അതൊക്കെയാണ് നോക്കിയിരിക്കുക ഇറ്റ് മെ ലീഡ് ടു എക്സസീവ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻവെൻട്രീസ് ഇൻവെൻട്രീസിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ചിലപ്പോൾ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം കാരണം സെൻട്രലൈസ്ഡ് ഒരു സ്റ്റോറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പല സ്റ്റോറുകളെ സൂപ്പർവൈസ് ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ ഓവർ സ്റ്റോക്കിംഗ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സ്റ്റോറേജ് കോസ്റ്റ് ഈസ് ഹൈ പല ഡിപ്പാർട്ട്മെൻറ്റ് പല സ്റ്റോർ റൂമുകൾ നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് ഹയർ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യേണ്ടതോ ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് സ്റ്റോറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും ലാക്ക് ഓഫ് സ്പെഷ്യലൈസേഷൻ ഇൻ സ്റ്റോർ കീപ്പിംഗ് മേ റിസൾട്ട് ഇൻ മോർ വേസ്റ്റേജ് അപ്പോൾ സ്റ്റോർ കീപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സ്പെഷ്യലിസ്റ്റുകൾ അല്ലാത്തത് കൊണ്ട് ഇപ്പൊ ഒറ്റ സ്റ്റോർ ഡിപ്പാർട്ട്മെന്റ് ഉള്ളെങ്കിൽ നമുക്ക് ഏറ്റവും വിദഗ്ധനായ ഒരാളെ അതിൻ്റെ മാനേജറായിട്ട് നിയമിക്കുകയും സ്റ്റോർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും പക്ഷെ ഇവിടെ സ്പെഷ്യലൈസേഷൻ ധാരാളം സ്റ്റോർ റൂമുകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സ്റ്റോർസുകൾ ഉണ്ടാവുമ്പോൾ അവിടെ എല്ലാം ആളുകളെ വെച്ചതിനു ശേഷം അവരൊന്നും എക്സ്പെർട്ട് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റുകൾ അല്ല എങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പൊ മോർ വേസ്റ്റേജ് വേസ്റ്റേജ് കൂടാനുള്ള മെറ്റീരിയൽ ഹാൻഡിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വേസ്റ്റേജ് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് ഇനി മൂന്നാമത്തെ കാറ്റഗറി നോക്കുക സെൻട്രൽ സ്റ്റോർ വിത്ത് സബ് സ്റ്റോർ സെൻട്രൽ സ്റ്റോർ ഉണ്ടാകും ഒപ്പം തന്നെ കുറച്ച് സബ് സ്റ്റോറുകളും ഉണ്ടാകും അതിനാണ് ഇംപ്രസ്റ്റ് സിസ്റ്റം എന്ന് പറയുക ദിസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സെൻട്രലൈസ്ഡ് സ്റ്റോർ ആൻഡ് ഡിസെൻട്രലൈസ്ഡ് സ്റ്റോർ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ സെൻട്രലൈസ്ഡ് സ്റ്റോറിൻ്റെയും ഡിസെൻട്രലൈസ്ഡ് സ്റ്റോറിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഒരുമിച്ച് കൂടുമ്പോഴാണ് സെൻട്രൽ സ്റ്റോർ വിത്ത് സബ് സ്റ്റോർ അല്ലെങ്കിൽ ഇംപ്രസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന രീതി വരിക അണ്ടർ ദി സിസ്റ്റം ഇൻ അഡീഷൻ ടു ദി സെൻട്രൽ സ്റ്റോർ ഒരു സെൻട്രൽ സ്റ്റോർ ഉണ്ടാകും അതിന് പുറമേ നിയർ ദി റിസീവിങ് ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിനോട് അടുത്തായിട്ട് എ സബ് സ്റ്റോറീസ് ലൊക്കേറ്റഡ് ഒരു സബ് സ്റ്റോർ കൂടി ഉണ്ടാവും നീ റീച്ച് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ പ്രൊഡക്ഷൻ അടുത്തായിട്ടും ഒരു സബ് സ്റ്റോർ കൂടി ഉണ്ടാവും ഇപ്പോൾ സെൻട്രലൈസ്ഡ് സ്റ്റോറുണ്ട് ഒപ്പം തന്നെ ഡിസെൻട്രലൈസ്ഡായിട്ട് സ്റ്റോറുകളുണ്ട് സബ് സ്റ്റോറുകൾ എന്നത് അറിയപ്പെടുന്നു ഷോർട്ട് അണ്ടർ ദി സിസ്റ്റം ദർ വിൽ ബി എ സെൻട്രൽ സ്റ്റോർ നിയർ ദ റിസീവിംഗ് ഡിപ്പാർട്ട്മെന്റ് മെറ്റീരിയൽ എല്ലാം വാങ്ങിക്കുന്ന ആ ഡിപ്പാർട്ട്മെന്റ് വേണ്ടി ഒരു സെൻട്രൽ സ്റ്റോർ ഉണ്ടാവും അതിൻ്റെ നമ്പർ ഓഫ് സബ് സ്റ്റോർ അറ്റാച്ച്ഡ് ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് വിവിധ സ്ഥലങ്ങളിലുള്ള പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയെല്ലാം സബ് സ്റ്റോറുകളും ഉണ്ടാകും അപ്പോൾ ഈ സെൻട്രലൈസ്ഡ് സ്റ്റോറിൽ നിന്ന് സബ് സ്റ്റോറുകളിലേക്ക് ആദ്യം എത്തുകയും പിന്നീട് അതിനടുത്തുള്ള പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇത് വിതരണം നടത്തുകയും ചെയ്യുന്നു അതാണ് സെൻട്രൽ സ്റ്റോർ വിത്ത് സബ് സ്റ്റോർ അല്ലെങ്കിൽ ഇൻവ്രസ്റ്റ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന സ്റ്റോൾസ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റോൾസ് റെക്കോർഡ്സിനെ കുറിച്ചാണ് അത് മെറ്റീരിയൽ റെക്കോർഡ്സ് എന്നും അറിയപ്പെടുന്നു ഇപ്പൊ എന്താണ് മെറ്റീരിയൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ സ്റ്റോൾസ് റെക്കോർഡ്സ് അതേതൊക്കെയാണെന്ന് നോക്കാം ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു കീപ് പ്രോപ്പർ റെക്കോർഡ്സ് റിലേറ്റിംഗ് ടു മെറ്റീരിയൽ മെറ്റീരിയലിന്റെ ഇഷ്യൂവും അതിന്റെ റെസിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മെറ്റീരിയൽ ഒരു സ്റ്റോഴ്സിലേക്ക് അത് റിസീവ് ചെയ്യുന്നതും അത് സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ കീപ്പ് ചെയ്യുന്ന രണ്ട് റെക്കോർഡുകളാണുള്ളത് ടു റെക്കോർഡ്സ് ആർ മെയിൻറ്റെയിൻഡ് അതിൽ ഒന്നാമത്തെ ബിൻകാർഡാണ് ബിൻ കാർഡ് എന്താണ് ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ സ്റ്റോർ കീപ്പർ ബിൻ കാർഡ് എന്നുള്ളത് സ്റ്റോർ കീപ്പറാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക ബിൻ കാർഡ് ഒരു സ്റ്റോർസ് ആണ് സ്റ്റോർസ് റെക്കോർഡാണ് ഇറ്റ് ഈസ് മെയിൻറ്റൈൻഡ് ബൈ സ്റ്റോർ കീപ്പർ ഇൻ ദി സ്റ്റോർ അത് സ്റ്റോറിൽ തന്നെ സൂക്ഷിക്കുന്നു മറ്റൊരു റെക്കോർഡ് എന്ന് പറയുന്നത് സ്റ്റോൾസ് ലെഡ്ജർജർ ഇറ്റ് ഈസ്ഡ് ബൈ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ല കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റിംഗ് ഓഫീസിലുള്ള കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് അത് തയ്യാറാക്കുന്നതും അത് കീപ് ചെയ്യുന്നതും അപ്പൊ രണ്ട് റെക്കോർഡുകൾ ബിൻഗാർഡും സ്റ്റോൾസ് ലെഡ്ജറും അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ബിൻഗാഡ് ബിൻസ് എ പ്ലേസ് റാക്ക് ഓർ കബ്ബോർഡ് വേർ മെറ്റീരിയൽസ് ആർ സ്റ്റോർഡ് ഇവിടെ ബിന്ന് എന്ന് പറയുന്നത് പ്ലേസ് ഒരു സ്ഥലമാണ് റാക്ക് ആണ് ഒരു കബ്ബോർഡാണ് ഒരു കബോർഡ് അല്ലെങ്കിൽ റാക്ക് അല്ലെങ്കിൽ പ്ലേസ് അത് ഒരു മെറ്റീരിയൽ റാക്ക് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ആറ റ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ അപ്പൊ അതുപോലുള്ള ഒരു കബോർഡ് അല്ലെങ്കിൽ റാക്ക് പ്ലേസിനെയാണ് നമ്മൾ ബിൻ എന്ന് പറയുക വേർ മെറ്റീരിയൽസ് ആർ സ്റ്റോർഡ് ഇനി എ കാർഡ് ഈസ് അറ്റാച്ച്ഡ് ടു ഈ ബിൻ ഓരോ ബിന്നിനോടും ചേർന്നും ഒരു കാർഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും ഫോർ ഇൻഡിക്കേറ്റിംഗ് ദ സ്റ്റോക്ക് പൊസിഷൻ ഓഫ് ദി ബിൻ ആ ബിന്നിലുള്ള മെറ്റീരിയൽ എത്രയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഫോർ ഇൻഡിക്കേറ്റിംഗ് ദ സ്റ്റോക്ക് പൊസിഷൻ ഓഫ് ബിൻ അപ്പോൾ ഒരു ബിന്നിലുള്ള മെറ്റീരിയലിന്റെ അളവ് സൂചിപ്പിച്ചുകൊണ്ട് അതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർഡിനെയാണ് നമ്മൾ ബിൻ കാർഡ് എന്ന് പറയുക അതൊരു റെക്കോർഡാണ് ദിസ് കാർഡ് ഈസ് നോൺ ആസ് ബിൻ കാർഡ് അതിനെയാണ് ബിൻ കാർഡ് എന്ന് പറയുക ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റോർസ് കാർഡ് അതിനെ ഓഫ് സ്റ്റോർസ് കാർഡ് പേര് വിളിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ബിൻ കാർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓരോ ബിനിൻ്റെ കൂടും ചേർന്ന് സൂചിച്ചിരിക്കുന്ന കാർഡിനെയാണ് ബിൻഗാഡ് എന്ന് പറയുക അലപ്പോഴും വ്യക്തമായിട്ട് പറഞ്ഞാൽ ബിൻഗാഡ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് റെക്കോർഡ് മെയിൻറ്റൈൻഡ് ബൈ ദ സ്റ്റോർ കീപ്പർ ബിൻഗാഡ് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് റെക്കോർഡാണ് ക്വാണ്ടിറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഓർത്തിരിക്കുക ക്വാണ്ടിറ്റേറ്റീവ് റെക്കോർഡാണ് നമ്മൾ സ്റ്റോർ ഫ്ലേഡ്ജിലേക്ക് വരുമ്പോൾ അത് ഒരു വാല്യൂം കൂടി അതിൽ വരുന്നുണ്ട് അത് നമുക്ക് പറയാം അതിനെ പറ്റി ഓർത്തിരിക്കുക ക്വാണ്ടിറ്റേറ്റീവ് റെക്കോർഡ് മാത്രമാണ് ബിൻഗാഡ് ഇറ്റ് ഈസ് മെയിൻ്റെയിൻഡ് ബൈ സ്റ്റോർ കീപ്പർ അത് സ്റ്റോർ കീപ്പറാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഫോർ ഷോവിങ് ദ ആൻഡ് ബാലൻസ് ഓഫ് മെറ്റീരിയൽ ഒരു ബാക്കി എത്രയുണ്ട് ആ ബിന്നിൽ അത് സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു റെക്കോർഡാണ് ബിൻ കാർഡ് നമുക്ക് ഒരു ബിൻ കാർഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് നോക്കുക പ്രിപ്പറേഷൻ ഓഫ് ബിൻ ബിൻകാർഡ് നമുക്ക് അതിനുവേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നൽകിയിട്ടുണ്ട് അത് ഫോളോവിംഗ് ഹിസ്റ്ററി ഹിസ്റ്ററി ഓഫ് മെറ്റീരിയൽ എക്സ് വൈ എ ഫാക്ടറി ഡ്യൂറിങ് മാർച്ച് ട്വന്റി ട്വന്റി വൺ ഇവിടെ മെറ്റീരിയൽ എക്സ് വൈ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ മെറ്റീരിയൽ എക്സ് വൈ അതിന്റെ ഇഷ്യൂവും റിസീവ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് മാർച്ചോ ഒന്നിന് ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് ആയിട്ട് ടു ഹൺഡ്രഡ് കിലോഗ്രാം ഉണ്ടായിരുന്നു അതിനുശേഷം റിസീവ്ഡ് ഫ്രം സപ്ലയർ ഫോർ ഹൺഡ്രഡ് കിലോഗ്രാം നമുക്ക് സപ്ലയറിൽ നിന്ന് പുതിയതായിട്ട് നമ്മൾ മെറ്റീരിയൽ റിസീവ് ചെയ്തിട്ടുണ്ട് ഫോർ ഹൺഡ്രഡ് കിലോഗ്രാം ജിആർഎ നമ്പർ വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി എയ്റ്റ് ആണ് അപ്പോൾ ജി ആർ എൻ നമ്പർ എഫ് ആർ എൻ നമ്പർ എന്ന് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളോട് അതെന്താണെന്നു നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ജി ആർ എൻ എന്ന് ഉദ്ദേശിക്കുന്ന ഗുഡ്സ് റിസീവ്ഡ് നോട്ടാണ് ഗുഡ്സ് റിസീവ് ചെയ്യുന്ന എന്നുള്ള അതായത് റിസപ്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് അവർ രേഖപ്പെടുത്തി വെക്കിയിരിക്കുന്ന ഒരു നോട്ടാണ് റെക്കോർഡാണ് ഗുഡ്സ് റിസീവ്ഡ് നോട്ട് അതിലെ നമ്പറാണ് എഫ് ആർ എൻ അല്ലെങ്കിൽ എം ആർ എൻ എം ആർ എൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ റെക്വസ്ട്രേഷൻ നോട്ട് ആകാം അപ്പോൾ അതിൻ്റെ മറ്റൊരു പേരാണ് ഓർ എഫ് ആർ എൻ എഫ് ആർ എൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റോൾസ് റിക്യൂസേഷൻ നോട്ട് നമുക്ക് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ നമ്മളോട് മെറ്റീരിയൽ ആവശ്യപ്പെടുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കി തരുന്ന ഒരു നോട്ടാണ് മെറ്റീരിയൽ റെക്വസ്ട്രേഷൻ നോട്ട് അല്ലെങ്കിൽ സ്റ്റോൾസ് റെക്യസേഷൻ നോട്ട് ഇപ്പോൾ എഫ് ആർ എൻ നമ്പറിനോ അല്ലെങ്കിൽ എം ആർ നമ്പർന്നോ നമുക്കിവിടെ കാണാവുന്നതാണ് ചില സമയത്ത് അപ്പോൾ നോക്കുക അതുപോലുള്ള ഇനി അടുത്ത് ഇഷ്യൂഡിറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ടു ഹൺഡ്രഡ് ഫോർട്ടി ഇഷ്യൂ ചെയ്തു അപ്പൊ ഇതെല്ലാം കാണിക്കുന്ന ഒരു റെക്കോർഡിനാണ് എന്ന് പറയുക അപ്പൊ നമുക്കൊരു ബിൻകാർഡ് തയ്യാറാക്കി നോക്കാം ബിൻകാഡ് തയ്യാറാക്കുമ്പോൾ നോക്കുക ദ മിനിമം സ്റ്റോക്ക് ലെവൽ ഓഫ് മെറ്റീരിയൽ മിനിമം സ്റ്റോക്ക് ലെവല് ടു ഹൺഡ്രഡ് കെ ജി എന്നും റിയോർഡർ ഓർഡർ ലെവല് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എന്നും മാക്സിമം ലെവല് വൺ ഹൺഡ്രഡ് ആൻഡ് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡെന്നും അങ്ങനെയൊക്കെ ഇപ്പൊ റീ ക്വാണ്ടിറ്റി മാക്സിമം ലെവല് റിയോർഡർ ഓർഡർ ലെവല് ഇതൊക്കെ നമ്മള് അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതും ബിൻ കാർഡിൽ നമുക്ക് എഴുതി വെക്കേണ്ടതാണെന്നും ഓർത്തിരിക്കുക പ്രീ ഓഡർ ക്വാണ്ടിറ്റി ആ കാര്യങ്ങളൊക്കെ പ്രപ്പയർഡ് ബിൻകാർഡ് നമ്പർ ട്വൻറ്റി എയ്റ്റ് ഫോർ മെറ്റീരിയൽ എക്സ് വൈ അപ്പോൾ ബിൻകാർഡിൻ്റെ നമ്പർ ട്വൻറ്റി എയ്റ്റ് ആണ് അത് ബിൻകാഡ് തയ്യാറാക്കുക ആ നമ്പർ വെച്ചുകൊണ്ട് ഫോർ മെറ്റീരിയൽ എക്സ് വൈ അതിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റിൻ ഒന്ന് ഒരു പേപ്പറിലേക്ക് എഴുതി വയ്ക്കുക അതിനുശേഷം അടുത്ത പേജിൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കാണിച്ചു തരുന്നതാണ് അപ്പോൾ അത് നോക്കിയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ബിൻ ബിൻകാർഡിൻ്റെ ഒരു ഫോർമാറ്റ് ബിൻ കാർഡ് ബിൻ കാർഡ് നമ്പർ ട്വൻറ്റി എയ്റ്റ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നു സ്റ്റോർ ഫ്ലഡ്ജർ ഫോളിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമുക്ക് ഡോട്ട് ഇടുന്നു സ്റ്റോർസ് ഫ്ലഡ്ജർ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ എഴുതാൻ വേണ്ടിയാണ് സ്റ്റോട്ട് കോഡ് നമ്പർ അപ്പോൾ അങ്ങനെ തന്ന കാര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഇവിടെ എഴുതാൻ മതി മാക്സിമം ലെവൽ നമുക്ക് തന്നിട്ടുണ്ടോ അതിവിടെ കാണിക്കുക മിനിമം ലെവൽ ഇവിടെ കാണിക്കുക റിയോർഡർ ലെവൽ കാണിക്കുക റിയോർഡർ ക്വാണ്ടിറ്റി കാണിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റിൻ്റെ അവസാനം തന്നിരിക്കുന്ന കാര്യങ്ങൾ ഈ ബിൻ കാർഡിൻ്റെ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ഇങ്ങനെ കാണിക്കുക അതിന് ശേഷമാണ് നമുക്ക് മെറ്റീരിയൽ എക്സ് വൈ പേര് കൊടുത്തതിനു ശേഷം ഡേറ്റ് ഒരു കോളം ഉണ്ട് അതുകൂടാതെ റെസിപ്റ്റ് ഇഷ്യൂ ബാലൻസ് അങ്ങനെ മൂന്ന് കോളങ്ങൾ കൂടി ഉണ്ടെന്ന് ഓർത്തിരിക്കുക റെസിപ്റ്റ് കോളം ഇഷ്യൂ കോളം ബാലൻസ് കോളം തുല്യ അളവിലുള്ള മൂന്ന് കോളങ്ങൾ അപ്പം ഈ മൂന്ന് കോളങ്ങൾ റെസിപ്റ്റിനെ നമ്മൾ ജി ആർ എൻ നമ്പറും ക്വാണ്ടിറ്റിയൊന്നും ഡിവൈഡ് ചെയ്യുന്നുണ്ട് വീണ്ടും ഒപ്പം തന്നെ ഇഷ്യൂവിനെ നമ്മൾ എം ആർ എൻ നമ്പറും ക്വാണ്ടിറ്റിയൊന്നും ഡിവൈഡ് ചെയ്യുന്നുണ്ട് ബാലൻസ് ക്വാണ്ടിറ്റിയും പിന്നെ റിമാർക്സ് റിമാർക്ക് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു ഞാൻ പറഞ്ഞിരുന്നു എം ആർ എൻ നമ്പറും എഫ് ആർ നമ്പറും അല്ലേ എഫ് ആർ എണ്ണും എം ആർ എനും ഒന്ന് തന്നെയാണ് ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ എഫ് ആർ എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്കിവിടെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഹെഡിങ് എം ആർ എൻ എന്നാണ് അല്ലെ ഇപ്പൊ രണ്ടും ഒന്ന് തന്നെയാണെന്നൊന്നും മനസ്സിലാക്കിയിരിക്കുക ആദ്യം നമുക്ക് ടൂ തൗസൻഡ് ട്വന്റി വണ്ണിലെ മാർച്ച് ഒന്നിലെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ഇരുന്നൂറ് അത് ബാലൻസിൻ്റെ അവിടെ കോളത്തില് ക്വാണ്ടിറ്റിയിൽ അവിടെ എഴുതുക റിമാർക്സ് കോളത്തിൽ സാധാരണ നമ്മൾക്കൊന്നും എഴുതേണ്ടി വരാറില്ല ജസ്റ്റ് ആ കോളം അങ്ങനെ ലീവ് ചെയ്യുക അടുത്തത് നോക്കുക അടുത്ത് നാലാം തീയതിയാണ് സംഭവിക്കുന്നത് നാലാം തീയതി നമുക്ക് റിസീപ്റ്റ് ഉണ്ടായിട്ടുണ്ട് ജി ആർ നമ്പർ വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി എയ്റ്റ് എന്നുള്ള ജി ആർ എൻ നമ്പർ ആ കോളത്തിൽ എഴുതുക എത്രയാണ് ക്വാണ്ടിറ്റി കിട്ടിയിരിക്കുന്നത് നാനൂറാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എഴുതുമ്പോൾ ഇല്ലാത്ത സ്ഥലത്തെല്ലാം നമ്മൾ ജസ്റ്റ് ഒരു ഇതുപോലെ വരച്ചിടുക അവിടെ ഒന്നും ഇല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഇവിടെ നാനൂറ് നമ്മൾ റിസീവ് ചെയ്തത് ക്വാണ്ടിറ്റി കോളത്തിൽ റെസിപ്റ്റിൻ്റെ ക്വാണ്ടിറ്റി കോളത്തിൽ കാണിച്ചു അതിനുശേഷം ആ ദിവസം ഇഷ്യൂ ഒന്നും ഇല്ലാത്ത കൊണ്ട് നമ്മളത് ബ്ലാങ്ക് ആയിട്ട് ഇട്ടു അപ്പോൾ ഇവിടെ നാനൂറും ഇരുന്നൂറോളം കൂട്ടി എത്രയായിട്ട് ആയിട്ട് മാറി അറുന്നൂറായിട്ട് നമ്മുടെ ബാലൻസ് മാറിയിട്ടുണ്ട് അല്ലേ ഓൾറെഡി ഇരുന്നൂറുണ്ട് അതിൻ്റെ കൂടെ നാനൂറോടെ നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പുതിയ മെറ്റീരിയൽ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ നാനൂറ് ഇരുന്നൂറും അറുന്നൂറ് അല്ലേ പിന്നെ ഒൻപതാം തീയതി ഒൻപതാം തീയതി നടക്കുന്നത് ഇഷ്യൂ ആണല്ലേ അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് ക്വാണ്ടിറ്റി ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെയുള്ള എസ് ആർ നമ്പർ അല്ലെങ്കിൽ എം ആർ എൻ നമ്പർ അല്ലേ അത് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് ഇപ്പം ഇരുന്നൂറ്റി നാൽപ്പത് നമ്മൾ ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം അറുന്നൂറിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അത്രയേ ഉള്ളൂ മുന്നൂറ്റി അറുപതാണ് അല്ലേ ഇപ്പം ഇവിടെ അറുന്നൂറിൽ നിന്ന് ഇഷ്യൂ ആയതുകൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ക്വാണ്ടിറ്റി നമ്മൾ കുറയ്ക്കണം അപ്പം മുന്നൂറ്റി അറുപത് ബാക്കി വരും ഇനി എന്താണ് പന്ത്രണ്ടാം തീയതി സംഭവിച്ചിരിക്കുന്നതാണ് വീണ്ടും ഇഷ്യൂ ആണ് സംഭവിച്ചിരിക്കുന്നത് അല്ലേ നൂറ്റി അറുപതാണ് ക്വാണ്ടിറ്റി അല്ലേ മുന്നൂറ്റി അറുപതിൽ നിന്ന് നൂറ്റി അറുപത് കുറച്ച് ചെയ്യുമ്പോൾ പിന്നെ ക്വാണ്ടിറ്റി എത്രയായിട്ട് മാറി ഇരുന്നൂറായിട്ട് മാറി പിന്നെ പതിനാലാം തീയതി റിസിപ്റ്റാണ് മെറ്റീരിയൽ നമുക്ക് കിട്ടുവാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അഞ്ഞൂറാണ് ക്വാണ്ടിറ്റി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇരുന്നൂറും അഞ്ഞൂറിനും ആഡ് ചെയ്ത് കഴിയുമ്പോൾ എത്രയായിട്ട് മാറും ബാലൻസ് എഴുന്നൂറ് എന്ന് വരും അല്ലേ പിന്നെ ഇടയ്ക്കെല്ലാം ഇന്ന് വരെ ഇടുന്നേരും മറന്നു പോകേണ്ട അടുത്ത പതിനേഴാം തീയതി ഇഷ്യൂ ആണ് സംഭവിക്കുന്നത് നാനൂറ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് എഴുന്നൂറിൽ നിന്ന് നാനൂറ് യൂണിറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ ബാക്കി എത്രയുണ്ട് മുന്നൂറുണ്ട് അല്ലേ പിന്നെ എന്താണ് ബാക്കി പത്തൊമ്പതാന്തിയും ഇരുപതാം തീയതിയും രണ്ട് റെസീപ്റ്റാണ് സംഭവിക്കുന്നത് ഇരുന്നൂറ്റമ്പത് റിസീവ് ചെയ്തു അഞ്ഞൂറ്റമ്പതായി മാറി അഞ്ഞൂറാണ് റിസീവ് ചെയ്തു അതായിരത്തി അൻപതായിട്ട് മാറി അല്ലേ പിന്നീട് ഇഷ്യൂസ് ആണ് നടക്കുക ആയിരത്തി അമ്പതിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് കുറച്ച് എണ്ണൂറായി എണ്ണൂറിൽ നിന്ന് വീണ്ടും ഇരുന്നൂറ്റി അറുപത് ഇഷ്യൂ ചെയ്തു ബാക്കി അഞ്ഞൂറ്റി നാൽപ്പതായി അഞ്ഞൂറ്റി അമ്പതിൽ നിന്ന് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഇഷ്യൂ ചെയ്തു ബാക്കി നൂറ്റി തൊണ്ണൂറ്റി ഒന്നായി അതാണ് ഇങ്ങനെയാണ് ഒരു പിൻ കാർഡ് പ്രിപ്പയർ ചെയ്യുക അപ്പം പിൻകാർഡ് പ്രിപ്പയർ ആണെന്ന് പഠിച്ചിരിക്കുക ഇനി നമുക്ക് സ്റ്റോൾസ് ലെഡ്ജർ രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്റ്റോഴ്സ് റെക്കോർഡാണ് സ്റ്റോൾസ് ലെഡ്ജർ ഇപ്പോൾ സ്റ്റോൾസ് ലെഡ്ജർ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ നമ്മളാദ്യം കണ്ടു സ്റ്റോൾസ് ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് സ്റ്റോൾസ് അക്കൗണ്ടിംഗ് സെക്ഷനാണ് അല്ലെങ്കിൽ സ്റ്റോൾസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെങ്കിൽ സ്റ്റോൾസ് അക്കൗണ്ടിങ് സെക്ഷനാണ് ഓഫ് ദി കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ ഇറ്റ് ഇസ് എ റെക്കോർഡ് ഷോയിങ് ദ ഷോയിങ്സ് ഇഷ്യൂസ് ഇവിടെ നോക്കുക ഇവിടെ റെസീപ്സ് കാണിക്കുന്നുണ്ട് ഇഷ്യൂ കാണിക്കുന്നുണ്ട് ബാലൻസ് ഓഫ് മെറ്റീരിയൽ ബാലൻസും കാണിക്കുന്നുണ്ട് മൂന്ന് കോളങ്ങളും ഇവിടെ ഉണ്ടാവും പക്ഷെ ബോത്തിൻ ക്വാണ്ടിറ്റി ആൻഡ് വാല്യൂ നമ്മൾ കുറച്ചും കൊണ്ട് ബിൻകാഡിലെ ക്വാണ്ടിറ്റി മാത്രമാണ് രേഖപ്പെടുത്തിയിരുന്നത് അല്ലേ ക്വാണ്ടിറ്റി മാത്രമാണ് ബിൻകാഡ് രേഖപ്പെടുത്തിയിരുന്നത് പക്ഷേ ഇവിടെ സ്റ്റോർസ് ലളുത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ വാല്യൂ കൂടെ അതിൻ്റെ വില കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് എത്ര രൂപയാണ് ഒന്നുകൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റിയും വിലയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ വാല്യൂ കൂടെയും കണ്ടെത്തി ഇവിടെ എഴുതുന്നുണ്ട് ആ കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പം അതിൻ്റെ ഒരു ഫോർമാറ്റ് വിത്യാ ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ അതുപോലൊക്കെ തന്നെയാണ് വലിയ വ്യത്യാസങ്ങളില്ല അപ്പം അതിൻ്റെ കോളങ്ങൾ നോക്കുക റെസിപ്റ്റും ഇഷ്യൂസും ബാലൻസും ഉണ്ട് അല്ലേ അപ്പം റെസിപ്റ്റിൽ തന്നെ ജി ആർ നമ്പർ ക്വാണ്ടിറ്റി അതുകൂടാതെ ഇവിടെ റേറ്റും എമൗണ്ടും ക്വാണ്ടിറ്റിയും റേറ്റും എമൗണ്ടും ഉണ്ടല്ലേ ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് ആണ് എമൗണ്ട് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എഫ് ആർ നമ്പർ ക്വാണ്ടിറ്റിയും അതുകൂടെ റേറ്റ് എന്ന് പറഞ്ഞൊരു കോളാണ് അല്ലേ റേറ്റും എമൗണ്ടും ഇപ്പോൾ ക്വാണ്ടിറ്റീന് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എമൗണ്ട് വരുന്നു ഇവിടെ ബാലൻസ് എഴുതുമ്പോൾ അങ്ങനെ തന്നെ ക്വാണ്ടിറ്റിയും റേറ്റും എമൗണ്ടും അപ്പോൾ അതുകൂടെ കാണിച്ചുകൊണ്ട് ആ റേറ്റും ക്വാണ്ടിറ്റിയും കൂടെ കാണിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കുന്ന സ്റ്റോസ് റെക്കോർഡാണ് സ്റ്റോർസ് ലെഡ്ജർ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക പിന്നെ നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ബിൻഗാഡ് ആൻഡ് സ്റ്റോൾസ് ലെഡ്ജർ സ്റ്റോൾസ് ലെഡ്ജറും ബിൻഗാഡും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒന്നറിഞ്ഞിരിക്കാം ബിൻഗാഡും സ്റ്റോൾസ് ലെഡ്ജറും സാധാരണ തിയറിയിൽ കൂടുതലായിട്ട് ചോദിച്ചു കാണുന്നതാണ് ഇപ്പം എന്താണെന്ന് ചോദിക്കാം അതോടൊപ്പം തന്നെ അതിന്റെ വ്യത്യാസങ്ങളും എന്താണെന്നുള്ളത് ചോദിക്കാം സാധ്യതയുണ്ട് അപ്പോൾ രണ്ട് കുറച്ച് ഡിഫറൻസസ് പ്രധാനപ്പെട്ട ഡിഫറൻസുകൾ നോക്കിയിരിക്കാം ബിൻഗാർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ദി ബിൻ ബിന്നില് അറ്റാച്ച് ചെയ്താണ് അല്ലെങ്കിൽ സ്റ്റോൾസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ബിന്നോട് ചേർന്നാണ് ബിൻഗാഡ് സൂക്ഷിക്കുന്നത് അല്ലേ സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റാണ് കീപ്പ് ചെയ്യുന്നത് അപ്പോൾ അവിടെയാണ് ബിൻ ഉള്ളത് അപ്പോൾ ബിന്നോട് അറ്റാച്ച് ചെയ്താണ് സ്റ്റോർസ് ലഡ്ജർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ ദി കോസ്റ്റ് ഓഫീസ് അത് കോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റാണ് സ്റ്റോർസ് ലെഡ്ജർ സൂക്ഷിക്കുക ഇറ്റ് ഈസ് മെയിൻറ്റൈൻഡ് ബൈ സ്റ്റോർ കീപ്പർ സ്റ്റോർ കീപ്പർ സൂക്ഷിക്കുന്നതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്തമാണ് സ്റ്റോർ കീപ്പർക്കാണ് ഈ സ്റ്റോർസ് ലഡ്ജർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ കോസ്റ്റ് ക്ലർക്ക് ഏത് ഉദ്യോഗസ്ഥനാണ് ഇത് കീപ്പ് ചെയ്യേണ്ടത് കോസ്റ്റ് ക്ലർക്കിൻ്റെ കീഴിലായിരിക്കും ഈ ഒരു റെക്കോർഡ് വരിക അടുത്ത ഇറ്റ് ഈസ് എ റെക്കോർഡ് ഓഫ് ക്വാണ്ടിറ്റി ഓൺലി പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ് നമ്മൾ ആദ്യം പറഞ്ഞതാണ് ബിൻകാഡിൽ ക്വാണ്ടിറ്റി ഓൺലി മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റി മാത്രമേ രേഖപ്പെടുത്തുകയുള്ളൂ പക്ഷേ സ്റ്റോർസ് ലെഡ്ജിലേക്ക് വരുമ്പോൾ ഇറ്റ് റെക്കോർഡ്സ് ബോത്ത് ക്വാണ്ടിറ്റി ആൻഡ് വാല്യൂ അല്ലേ ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് ലഭിക്കും ഒരു യൂണിറ്റിന്റെ വിലയെ അതിൻ്റെ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ടോട്ടൽ വാല് ലഭിക്കുന്നു അതുകൂടെയും ഈ സ്റ്റോർസ് ലഡ്ജറിൽ രേഖപ്പെടുത്തുന്നുണ്ട് തൻ എൻട്രീസ് ആർ പോസ്റ്റർ ജസ്റ്റ് ബിഫോർ ദി ട്രാൻസാക്ഷൻ ടേക്ക് പ്ലേസ് പിൻ കാർഡിൽ സാധാരണ എപ്പോഴാണോ ജസ്റ്റ് ബിഫോർ ദി ട്രാൻസാക്ഷൻ ടേക്ക് പ്ലേസ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതിന് തൊട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇതെല്ലാം രേഖപ്പെടുത്തി വയ്ക്കുക പക്ഷേ സ്റ്റോർസ് ലഡ്ജറിലോ എൻട്രി ഫോർ പോസ്റ്റർ ആഫ്റ്റർ ദി ട്രാൻസാക്ഷൻ ടേക്ക് പ്ലേസ് ഒരു ട്രാൻസാക്ഷൻ നടന്നതിന് ശേഷമാണ് ഇവിടെ സ്റ്റോർസ് ലഡ്ജറിൽ അതിൻ്റെ എൻട്രി നടത്തുക അതുപോലെ വ്യത്യാസമായിട്ട് നമുക്ക് പറയാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി അവസാനിക്കുകയാണ് അപ്പം കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ക്ലാസ്സുമായിട്ട് വേറൊരു ദിവസം നമുക്ക് കാണാം